ഈ യാത്ര ഒരു ക്ഷേത്രത്തെ കാണിച്ചു തരുവാനാണ്. പൊള്ളാച്ചിക്ക് അടുത്തുള്ള സൂലക്കൽ മാരിയമ്മൻ ക്ഷേത്രമാണ്. ഇത് പാലക്കാട്ടിൽ നിന്ന് 42 കിലോമീറ്ററും എൻ്റെ സ്ഥലത്ത് നിന്ന് കൊഴിഞ്ഞാമ്പറയിൽ നിന്ന് 26 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഒരുപാട് ശക്തിയുള്ള ദേവിയും ഒരുപാട് കഥകളുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാനാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ വഴിക്ക് ഞാൻ കണ്ട ഒരു നല്ല ഒരു കാര്യം ഈ വീഡിയോൻ്റെ അവസാനമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു സെൽവേട്ടൻ ബ്ലോഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെ അറിയോ? തമിഴ്നാട്ടിലെ ചൂലക്കൽ എന്ന് പറയുന്ന ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ അടുത്തുള്ള പ്രകൃതി സൗന്ദര്യമായ ഒരു തെങ്ങിൻ തോട്ടമാണ് എൻ്റെ പുറകിൽ. അവിടെ നിന്നൊരു ഇൻട്രോ എടുത്താലോ എന്ന് തോന്നി. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോയിൽ തന്ന സഹകരണത്തിന് നന്ദിയുണ്ട്. അതുപോലെ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പുതിയ വീഡിയോയിലേക്ക് പോകാം അല്ലേ? വരൂ, കാണാം. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലെത്തി. ഈ കാണുന്നത് വഴിപാടായിട്ട് കൊടുക്കാൻ വേണ്ടി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. നമ്മളുടെ ഈ വഴിപാട് ഇത് വാങ്ങിച്ച് അമ്പലത്തിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ്. മനോഹരമായ ഈ കാഴ്ചകൾ കാണുവാൻ നോക്കൂ. ആ കാണുന്ന കൊടിമരവും ആ ക്ഷേത്രത്തിൻ്റെ മുൻമണ്ഡവുമാണ് മുമ്പിൽ. നമ്മൾ ഉള്ളിലേക്ക് പോകാം. ഫ്രണ്ടിൽ നിന്നുള്ള ഒരു കാഴ്ചകൾ കുറച്ച് കാണിച്ചു തരാമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കോവിഡ് കാലമായതുകൊണ്ടും കുറച്ച് ജനത്തിരക്ക് കുറവാണ്, അല്ലെങ്കിൽ നല്ല തിരക്കുള്ളൊരു പ്രദേശമാണ്. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ആ ചുറ്റുപാട് കടകളെല്ലാം ഉണ്ട്. നമുക്കെല്ലാം ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണ്. ഇത് ആ ക്ഷേത്രത്തിൻ്റെ തേരാണ്. ഉള്ളിൽ നിർത്തി അത് അടച്ചു വച്ചിരിക്കുകയാണ്. വർഷത്തിലൊരിക്കൽ ഉത്സവത്തിന് പുറത്തെടുത്ത് ഈ തേര് ഈ ചുറ്റുപാടും വലിക്കുന്നതാണ്. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് പുറവിപാളയം ജമീൻ്റെ വീടാണ്. ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. കരച്ചിൽ കേട്ട് നിട്ടണ്ട, ആ കുട്ടിക്ക് കാതുകുത്തി കൊടുക്കുക. അവരുടെ നേർച്ചയായിട്ട് ഈ ക്ഷേത്രത്തിൽ തന്നെ വെച്ച് ദേവിയുടെ മുമ്പിൽ കാതുകുത്തുകയാണ്. ഈ ചടങ്ങ് പോലെ തന്നെ മുട്ടയടിക്കലും എല്ലാം ഇവിടെ. ആ ഹാളിൽ അന്നദാനം നടക്കുകയാണ്. നോക്കാം, നമുക്കും പറ്റിയാൽ ഒന്ന് കഴിക്കുക അല്ലേ? ദേവിയുടെ പ്രസാദമല്ലേ.
ഇവിടെ കേട്ടറിഞ്ഞതാണ് ഈ ക്ഷേത്രത്തിന് 400 വർഷത്തിൻ്റെ പഴക്കമുള്ള ക്ഷേത്രമാണെന്ന് പറയുന്നത്. പണ്ട് ഈ സ്ഥലം വനാന്തരമായി കാടുകളായിരുന്നു. ഇവിടെ കന്നുകാലികൾ മേയ്ക്കൽ മാത്രമാണ് നടന്നുകൊണ്ടിരുന്നത്. തൊട്ടടുത്ത സ്ഥലങ്ങളിൽ നിന്നാണ് കന്നുകാലികളെ മേയ്ക്കുന്നത്. അങ്ങനെ മേയ്ക്കാൻ വന്ന കന്നുകാലികൾ അവിടെ വരുമ്പോൾ പശുവിൻ്റെ പാലിൻ്റെ അളവ് കുറയുന്നത് ഗ്രാമത്തിലുള്ളവർക്കൊരു സംശയം തോന്നി. അത് എന്താണെന്ന് നോക്കാൻ വേണ്ടി ഈ ക്ഷേത്രത്തിലേക്ക്, അന്ന് ക്ഷേത്രമല്ല, ആ വനത്തിലേക്ക് അവർ വരികയും അപ്പോൾ കണ്ട കാഴ്ച, ഈ പശുക്കളെല്ലാം ഒരു പ്രത്യേക സ്ഥലത്ത് തന്നെ പാല് താഴേക്ക് വിടുന്നത് കണ്ടു. അപ്പോൾ ഇവർ എന്തോന്ന് തോന്നി ആ പശുക്കളെ ഓട്ടിയാട്ടിക്കുകയും ചെയ്യപ്പോൾ ഒരു പശുവിൻ്റെ കാല് ഒരവിടെ കുടുങ്ങി. അങ്ങനെ കുടുങ്ങിയ കാലിനെ വലിച്ചെടുത്തപ്പോൾ അവിടുന്ന് പുറത്തു വന്നത് സ്വയംഭു രൂപത്തിലുള്ള ഈ ദേവിയാണ്. ഇവർ അന്ന് ഒന്നും കണക്കാക്കില്ല, വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി അവരുടെ സ്വപ്നത്തിൽ വന്ന് ഇങ്ങനെ, ദേവിയാണ്, എനിക്കിവിടെ ഒരു ക്ഷേത്രം പണിയണം എന്ന് പറയുകയും ചെയ്തപ്പോഴാണ് ഇവിടെ അങ്ങനെ ഒരു ക്ഷേത്രം അവർ പണിയുന്നത്. ഈ കുതിര രൂപങ്ങളെല്ലാം നേർച്ചയായിട്ട് വഴിപാടായിട്ട് ഓരോരുത്തരും ചെയ്തു വെച്ചിട്ടുള്ള രൂപങ്ങളാണ്. ഈ ക്ഷേത്രങ്ങൾ പഴയ കെട്ടിടങ്ങളാണ്, എല്ലാം കരിങ്കല്ല് കൊണ്ടാണ് പണി തീർത്തിട്ടുള്ളത്. ഈ അടുത്ത് കാണുന്ന ഈ മണ്ഡപമെല്ലാം ഇപ്പോൾ പണിത ഒരു മണ്ഡപങ്ങളാണ്. ദേവിയുടെ ആ ക്ഷേത്രം മാത്രം പഴയ കരിങ്കല്ല് കൊണ്ട് പണിത ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ശൂലക്കൽ എന്ന് പേര് വരാൻ കാരണം, ആ സ്വയംഭുവായി വന്ന ആ കല്ല്, ആ ദേവിയുടെ അടുത്ത് തൃശൂലം ഉണ്ടായിരുന്നു പറഞ്ഞു, അതുകൊണ്ടാണ് ശൂലക്കൽ എന്ന് പേര് വന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. അതിന് ശേഷമാണ് ഇങ്ങനത്തെ അമ്പലങ്ങളൊക്കെ പണിയുകയും അതിൻ്റെ അടുത്ത് ദേവിയുടെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. എന്നാൽ അഭിഷേകം കാര്യങ്ങളെല്ലാം ആ സ്വയംഭുവിനാണ് ചെയ്യുന്നത് എന്നാണ് അവർ പറഞ്ഞത്. ഈ മരത്തിൽ കണ്ടോ, ചരട്, വള, ഇതെല്ലാം ഓരോ വഴിപാടുകളാണ്. അതായത് അവരുടെ വിശ്വാസം, ഇതിൽ മഞ്ഞ ചരട് കൊണ്ടുവന്ന് കെട്ടിയാൽ കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കുന്ന പറയുന്നു. ഇത് കണ്ടോ, ആണി കൊണ്ടുണ്ടാക്കിയ ചെരുപ്പ്, ഇതിട്ടുകൊണ്ടെല്ലാം ഈ ക്ഷേത്രം ബലം വയ്ക്കുന്ന വഴിപാടുകളുണ്ടെന്നാണ് പറയുന്നത്. അതാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഈ മരത്തിൽ കണ്ടോ, ഓരോരുത്തർ അവരുടെ വഴിപാടുകളെ ചരടും വള ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഓരോ വിശ്വാസങ്ങളാണല്ലേ. ഇത് ശ്രീകോവിലിൻ്റെ ഗോപുരമാണ്. ചുറ്റുപാടും കെട്ടിയിട്ടുള്ളതെല്ലാം പുതിയതും ആ ഗോപുരവും ഉള്ളിലുള്ളതൊക്കെ പഴയ വർക്കുകളുമാണ്. നല്ലൊരു അന്തരീക്ഷത്തിലുള്ള ക്ഷേത്രമാണ് കേട്ടോ. മനസ്സിന് ഇത് കണ്ടോ, ഇതിലെല്ലാം ആ തൊട്ടിൽ, ഇതും അതുപോലുള്ളൊരു മരമാണ്. അവരുടെ നേർച്ചകൾ, കുട്ടിയില്ല, കല്യാണം കഴിഞ്ഞില്ല, ഇങ്ങനെയുള്ളവരെല്ലാം അവരുടെ വഴിപാടുകളായിട്ട് നേർച്ച ചെയ്തുകൊണ്ട് ഈ മരത്തിൽ കൊണ്ടുവന്ന് കെട്ടുകയാണ്. ഇതും അതുപോലെ നമ്മൾ അങ്ങോട്ട് കണ്ടില്ലേ, അതേ തന്നെ ഇവിടെയും. ഇതെല്ലാം ഓരോ വഴിപാടുകളായിട്ട് അവർ ഇവിടെ കുതിരകളെ ചെയ്തു വെച്ചിരിക്കുകയാണ്. വലിയവർ വലിയ രീതിയിലും, ചെറിയവർ നമ്മൾ പുറത്ത് കണ്ട ആ ചെറിയ വഴിപാട് സാധനങ്ങൾ ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്.
ഈ മണ്ഡപത്തിൽ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. കമലഹാസനും ശിവാജി ഗണേശനും അഭിനയിച്ച ദേവർ മകൻ്റെ സീൻ ഇവിടെ വെച്ചെടുത്തിട്ടുള്ളതാണ്. രേവതി ഇവരെല്ലാം കൂടിയുള്ള ഒരു പഞ്ചായത്ത് നടത്തുന്ന ഒരു യോഗം പോലുള്ള സംഭവങ്ങൾ ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ, തമിഴും മലയാളം സിനിമകളെല്ലാം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഇവരെല്ലാം ദേവിക്ക് വഴിപാടായിട്ട് മുട്ടയടിച്ചിട്ടുള്ള പോണവരെയാണ് നമ്മൾ കണ്ടത്. ഇവിടുത്തെ വഴിപാട് കൗണ്ടറിലെ ചാർജുകളെല്ലാം ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വന്ന സർക്കാർ മുട്ടയടിക്കാൻ ഫ്രീ ആക്കിയിരിക്കുകയാണ്. ഇതിനു മുമ്പിൽ മുട്ടയടിക്കാൻ ചാർജ് ഉണ്ടായിരുന്നു, ഇപ്പോൾ മുട്ടയടിക്കുന്നതിൽ ഫ്രീ ആണ്. തമിഴ്നാട് സർക്കാർ അതിനുള്ള ചാർജ് ഒഴിവാക്കി കൊടുത്തിരിക്കുകയാണ്. നമ്മളും അന്നദാനത്തിന് കയറിപ്പറ്റി സ്ഥലം പിടിച്ചിരുന്നു. എന്നാ കണ്ട, ഇത് വന്നിട്ട് മുട്ടക്കോശ് തോരനും സാമ്പാർ വെച്ചിട്ടുള്ള ചോറുമാണ്. നല്ല അരി കൊണ്ടുള്ള ചോറും കിട്ടി, അടിപൊളി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാഴ്ച ഇതാ. ഇതെന്ത് കാഴ്ചയല്ല, വെറും നേന്ത്രക്കൊലയല്ല കെട്ടി തൂക്കിയിരിക്കണേ. ഇതിലെന്താണ് കാഴ്ച എന്നല്ല നിങ്ങൾ ചോദിക്കുന്നത്. അല്ല, ഒരു കർഷകൻ്റെ അധ്വാനമാണ് അവിടെ തൂങ്ങിയിരിക്കുന്നത്. അവരുടെ തോട്ടത്തിൽ തന്നെ അവരുണ്ടാക്കിയ പഴക്കൊലകളാണ് ഇവിടെ വിൽപ്പന ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചൂലക്കൽ പോകുമ്പോഴോ പോയി തിരിച്ചു വരുമ്പോഴോ വഴിയിൽ കാണും. പുതൂരിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഈ സ്ഥലം കാണുന്നുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങിക്കണം. 3 കിലോ 100 രൂപ എന്ന് പറഞ്ഞു, ഞാനും 3 കിലോ വാങ്ങിച്ചു. ഇതൊക്കെ ഇവിടെ തോട്ടത്തിൽ എത്തിയാ ഒരു കർഷകനെ സഹായിച്ച ഒരു സന്തോഷം കിട്ടുമല്ലോ. ഇടനിലക്കാറില്ലാതെ അവർ നേരിട്ട് വിൽക്കുകയാണ്. അതാ ഉള്ളിലും പുലകളൊക്കെ വെച്ചിട്ടുണ്ട്, കൃത്യമായി തൂക്കി തന്നെ തരുന്നുണ്ട്. അതാണ് അവരുടെ വാഴത്തോട്ടം കണ്ടോ, അവിടെ നിന്നാണ് ഈ സംഭവങ്ങൾ നമുക്ക് അവർ തരുന്നത്. ദിവസ് എൻ്റെ പുറകിൽ കണ്ട നല്ല വാഴ കൃഷി ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത്രയും നേരം കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം അല്ലേ. ബൈ ബൈ.